അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സത്യം അതാരുടെ മുമ്പിലും പറയാനുള്ള ധൈര്യം പ്രകടിപ്പിക്കണം. കളവ് എത്ര പറയും തോറും അത് സ്ഥാപിച്ചെടുക്കുക അസാധ്യമാണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ വലിയ പാപമാണ്. ഒരിക്കലും കളവിനെ സ്ഥിരപ്പെടുത്താനും അതിനെ നീതീകരിക്കാനും സാധിക്കില്ല. സത്യസന്ധമായിരിക്കണം ചെറുപ്പത്തിലേ ഉള്ള വിദ്യാർത്ഥികളുടെ കാലഘട്ടം മുതൽ തന്നെ ജീവിതം. അതുകൊണ്ട് തന്നെ ജീവിത നിലവാരത്തിൽ ഏറ്റവും കൂടുതൽ ഉയരാനും അവൻ്റെ വ്യക്തിത്വത്തെ വികസിപ്പിക്കാനും ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഇഹപര വിജയത്തിന് പ്രധാനമായും കാണാൻ സാധിക്കുന്നതാണ് സത്യമായി ജീവിക്കുക എന്നത്. സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. മഹാനായ ഹസൻ ബിൻ അലി റളിയല്ലാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുകൊണ്ട് മനഃപ്പാഠമാക്കി, ദ മാ യുരീബുക്ക ഇല മാലാ യുരീബുക്ക, സംശയാസ്പദമായ കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുകയും സംശയമില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ പിന്തുടരുകയും നിങ്ങളതിനെ കണ്ടെത്തുകയും അതിനെ പിന്തുടരുകയും ചെയ്യുക. സ്വിദുക്ക് വൈന സ്വിദുക്ക തുമൈനത്തു, സത്യം മനസ്സിന് സമാധാനമാണ്. കതിബ് വൈനൽ കതിബ റൈബത്തു, അത് മനസ്സിന് അസ്വസ്ഥതയാണ്, പരിഭ്രാന്തി ഉണ്ടാക്കുന്നത്. അസത്യം പറയും തോറും അത് സ്ഥാപിച്ചെടുക്കുക, ഞാൻ അസത്യം പറഞ്ഞല്ലോ എന്നൊരു മനസ്സിൻ്റെ വിഭ്രാന്തിയിൽ മനസ്സിന് സമാധാനം നഷ്ടപ്പെടും. സത്യം പറയുക വഴി അവൻ്റെ മനസ്സിനെ സമാധാനത്തോടെ കൊണ്ടുപോകാനും അതാരുടെ മുമ്പിലും സ്ഥാപിച്ചെടുക്കാനും അവന് സാധിക്കും. ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്ന കാര്യമാണ് സിദ്ഖ്, സത്യം പറയുക എന്നത്. അള്ളാഹു സ്വാദിഖീങ്ങളുടെ, സത്യസന്ധന്മാരുടെ കൂടെ, മഹാനായ ഔലിയാക്കളുടെ നേതാവ് ഖൗസുല്ലാലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദസല്ലാഹു സബഹുൽ അസീ തങ്ങൾ, മഹാനവറുകൾ കൊച്ചുകുട്ടിയായ സമയത്ത് പഠന കാലഘട്ടത്തിൽ പഠിക്കാൻ വേണ്ടി, ഉപരിപഠനത്തിന് വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ട മാതാവ് വഴിയാത്രയ്ക്ക് വേണ്ടി, യാത്രാ ചെലവിന് വേണ്ടി കുറച്ച് വെള്ളി ഖൗസുല്ലാലമിൻ്റെ കയ്യിൽ മടിയിൽ വളരെ കെട്ടി ഭദ്രമാക്കി, യാത്രാ വസ്തുക്കളുടെ കൂടെ വെക്കാതെ അദ്ദേഹത്തിൻ്റെ മടിയിൽ വളരെ സുസ്ഥിരമാക്കി വെച്ചു, പറഞ്ഞയച്ചു. യാത്രയിൽ അദ്ദേഹം കൊള്ളസംഘത്തിൻ്റെ ഗ്യാങ്ങിൽ പെടുകയാണ്. കൊള്ളസംഘം അദ്ദേഹത്തെ പിടികൂടുകയാണ്. എല്ലാ ചരക്കുകളും പരിശോധിച്ചിട്ടും ഒരു നിലക്കും അവർക്ക് അദ്ദേഹത്തിൻ്റെ ഈ വെള്ളി നാണയം എന്നല്ല വിലപിടിപ്പുള്ള ഒരു വസ്തുവും അദ്ദേഹത്തെ കണ്ടെത്താൻ കൊള്ളസംഘത്തിന് സാധിച്ചില്ല. അവസാനം അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്താണുള്ളത്? ചോദ്യത്തിന് മറുപടിയായി ബഹുമാനപ്പെട്ട മുഹിദ്ദീൻ ഷെയ്ഖ് തങ്ങൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇത്ര വെള്ളി നാണയമുണ്ട്, അതെവിടെയാണ്? ശേഖരിച്ച് വെച്ച, ഭദ്രമാക്കി വെച്ച സ്ഥലം അദ്ദേഹം കാണിച്ചു കൊടുത്തു. അത്ഭുതത്തോടുകൂടി അവർ ചോദിക്കുന്നു, ഒരു നിലക്കും നിന്റെ ഈ വസ്തു ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല, നീ പറഞ്ഞാലല്ലാതെ നിന്നിലുള്ള ഈ വെള്ളിയെ ഞങ്ങൾക്ക് അറിയാനും കഴിയില്ല. ഇത്രയും ഒരു സാഹചര്യത്തിൽ നീ എന്തുകൊണ്ടാണ് ഇത് എൻ്റെ കയ്യിൽ ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് പറയാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഔസുലാലം പറഞ്ഞു, എൻ്റെ ഉമ്മ എന്നെ ഇൽമു പറിക്കാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ എൻ്റെ കയ്യിൽ വെള്ളി നാണയം തന്നു പറഞ്ഞയച്ചത് മാത്രമല്ല, എന്നോട് സദാ ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട്, ആരുടെ മുമ്പിലും സത്യം പറയണമെന്ന്. ഭദ്രമാക്കി ആർക്കും കിട്ടാത്ത സ്ഥലത്ത് ഞാൻ ഇത് വെച്ചിട്ടും എൻ്റെ ഉമ്മ അത് ഭദ്രമാക്കി വെച്ചിട്ടും നിങ്ങൾ എന്നോട് ചോദിച്ചു എന്താണുള്ളത് എന്ന്, അപ്പോൾ ഞാൻ മറച്ചു വെക്കുന്നത് കളവാണ്, അതുകൊണ്ട് ഞാൻ സത്യമേ പറയൂ, സത്യം പറഞ്ഞു. ആ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഈ കൊള്ളസംഘത്തിൻ്റെ കൊള്ള, അവരുടെ കളവ്, അവരുടെ ആ തിന്മ അവർ മാറ്റിവെക്കുകയും ഔസുലാലമിൻ്റെ കൂടെ ചേരുകയും ഉന്നത നിലവാരത്തിൽ പഠിക്കുകയും മഹാനായ ഔസുലാലമിൻ്റെ മുരീദായി അവർ ജീവിതം ചെലവഴിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ട് സത്യസന്ധമായി ജീവിക്കണം. സത്യമേ ആരുടെ മുമ്പിലും പറയാൻ പാടുള്ളൂ. അതിനെ സ്ഥിരതയുണ്ടാവും, അതിനെ സ്ഥിരപ്പെടുത്താൻ സാധിക്കും, മനസ്സിന് സമാധാനമാണത്. ഏതൊരാളും കച്ചവടത്തിലാണെങ്കിലും ആ സത്യസന്ധത വെച്ച് പുലർത്തണം. ബത്തക്ക വെള്ളത്തിൽ കളർ കൂട്ടുന്നത് പോലും തെറ്റാണ്, അത് അസത്യത്തെ അല്ലെങ്കിൽ കളവിനെ പ്രചരിപ്പിക്കലാണ്. നമ്മൾ ഏത് ജീവിതത്തിലും അത് ഉണ്ടായിരിക്കണം. സുന്നി ബാലവേദി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടത്തുന്ന
ഈ മാർച്ച് 31 മുതൽ ഏപ്രിൽ 6 വരെയുള്ള നേരിൻ്റെ വാരം എന്ന ഈ ക്യാമ്പയിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ സഹോദരന്മാരായ SBU യുടെ വിദ്യാർത്ഥികളെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.